ഈ എടത്വാ പള്ളി ഇവിടെ സ്ഥാപിക്കുന്നത് 1810 ആണ്. അന്ന് ഇതൊരു കൊച്ചുപള്ളിയായിരുന്നു. അന്ന് എടത്വാ ഇടവകയിലെ ഏക പുരോഹിതനായ വലിയ വീട്ടിൽ വർഗീസ് കത്തനാരുടെ നേതൃത്വത്തിൽ ഇടപ്പള്ളി ദേവാലയത്തിലെത്തി. അവിടത്തെ മച്ചിമ്പുറത്ത് അപ്രധാനമായി കാണപ്പെട്ട ഒരു രൂപം എടുത്തുകൊള്ളാൻ ദേവാലയ അധികൃതർ പറഞ്ഞു. എടത്വായിൽ നിന്ന് പോയവർ ആ രൂപം ശ്രദ്ധിച്ചു. ഒരു വെള്ള കുതിരപ്പുറത്ത് റോമൻ പടയാളിയുടെ വേഷങ്ങൾ അണിഞ്ഞ് തന്റെ കുതിരയുടെ കാലിൽ ചുറ്റിയ സർപ്പത്തെ നിഗ്രഹിക്കുന്ന വിശുദ്ധ ഗീവർഗീ സഹത. ആ ഭീകരമായ സർപ്പത്തെ വകവരുത്തുമ്പോഴും ശാന്തഗംഭീരമായ ആ മുഖം അത്യപൂർവമായ ഒന്നാണെന്ന് അവർക്ക് മനസ്സിലായി. ആ കണ്ണുകളിൽ നിന്ന് സ്ഫുരിക്കുന്ന കാരുണ്യം അവർ കണ്ടു. അവർ ആ രൂപം തന്നെ എടുത്ത് പടിയിറങ്ങുമ്പോഴേക്കും ഇടപ്പള്ളി ദേവാലയത്തിന്റെ ഒരു ഭാഗത്ത് അഗ്നിബാധയുണ്ടായി. പള്ളിമണികൾ മുഴങ്ങി. അപ്പോൾ മാത്രമാണ് ഇടപ്പള്ളിക്കാർ ആ വിഗ്രഹത്തിന്റെ മഹത്വം മനസ്സിലാക്കിയത്. പിന്നെ ആഘോഷപൂർവം കളിവള്ളങ്ങളുടെ അകമ്പടിയോടും ആരവങ്ങളോടും കൂടി ഒരു ഘോഷയാത്രയായിട്ടാണ് വിശുദ്ധന്റെ രൂപം എടത്വയിലെത്തിച്ചത്. ഈ തിരുസ്വരൂപ പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ അനേകം അത്ഭുതാനുഭവങ്ങൾ ഈ നാട്ടിൽ അനുഭവപ്പെട്ടു. വിവിധ ദേശങ്ങളിൽ നിന്നും നാനാജാതി മതസ്ഥർ ഈ പള്ളിയിലേക്ക് എത്തിത്തുടങ്ങി. അങ്ങനെ 1839 നവംബറിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ പള്ളി പണിതുയർത്തപ്പെട്ടു.